ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ലണ്ടനിലുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കാണാനായിട്ടാണ്. അപ്പോൾ അവിടെ കാർ പാർക്കിംഗ് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന മില്ലേനിയ ഹോട്ടലിൻ്റെ കാർ പാർക്കിങ്ങിലാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിന് മുമ്പിലെത്തി. എന്ത് ഭംഗിയാണല്ലേ ഈ മ്യൂസിയം കാണാനായിട്ട്. ശരിക്കും ഈ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1881-ലാണ്, അതായത് 140 വർഷങ്ങൾക്ക് മുമ്പ്. ഈ മ്യൂസിയത്തിൽ ഏകദേശം 850 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് കണക്കല്ല, അപ്രോക്സിമേറ്റ്ലി 850 സ്റ്റാഫുകളോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്തത് ഒരു ക്രിസ്മസ് ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് പുറത്തുള്ള ആക്ടിവിറ്റീസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് എല്ലാ ടൈമിലും ഉണ്ടാവില്ല. ഐസ് സ്കേറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ബോട്ടണി, എൻഡോമോളജി, മിനറോളജി, പാലിയൻ്റോളജി, സുവോളജി, ടാക്സോണോമി, ഇത്രയും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിയം വളരെ ഫേമസ് ആണ്. നമ്മൾ ഒത്തിരി മൂവീസിൽ, ഹോളിവുഡ് മൂവീസിൽ ഈ മ്യൂസിയം കണ്ടിട്ടുണ്ട്. ടോം ക്രൂസ് ആക്ട് ചെയ്ത ദി മമ്മി എന്ന് പറയുന്ന മൂവിയിൽ ഈ മ്യൂസിയം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കാണുന്ന, ആദ്യം തന്നെ കാണുന്നത് ഒരു വലിയ ബ്ലൂ വെയിലിൻ്റെ സ്കെലറ്റൺ ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. കണ്ടോ എന്ത് വലിയ സൈസാണ് നോക്കി.
സ്കോട്ട്ലൻഡിലെ ഒരു ഐലൻഡായ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 1914 കണ്ടെടുത്ത ഡൈനോസറിൻ്റെ സ്കെലറ്റനാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇരിക്കുമ്പോൾ 7 മാസം കഴിയുമ്പോൾ ഒരു ബേബി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ആ ബേബി കേൾക്കുന്ന സൗണ്ടാണ് ഇവർ ഈ പ്ലേ ചെയ്തേക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് കണ്ടെടുത്ത ഫോസിൽസാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാൾസ് ഡാർവിൻ കണ്ടെടുത്ത സ്പെസിമെൻസിൻ്റെ കളക്ഷൻസും ഈ മ്യൂസിയത്തിലുണ്ട്.
ഈ കളറിലൊക്കെ ഉള്ള കല്ലുണ്ടോ നോക്കി ഉണ്ട്. ഇത് കല്ലൊന്നും അല്ല, അത് ഓറ. നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള കല്ലുകളിൽ ആ ഗോൾഡൻ കളർ കണ്ടോ, അതുപോലുള്ള ചെറിയ മഡായിട്ട് ഇരിപ്പുണ്ടാവും ഈ കല്ലിലുള്ള. അതുപോലെ അങ്ങനെ അതിന് പിന്നെ പ്യുർ ചെയ്ത് എടുത്താണ് ഗോൾഡാക്കി എടുക്കുന്നത്. പിങ്ക് കളർ, ഈ പിങ്ക് കല്ലിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഈ ഒരു കല്ല് ശരിക്കും നിലത്ത് കിടക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതിൽ നിന്ന് എടുത്ത് ആണോ, അതിൽ നിന്ന് എടുത്ത് പോളിഷ് ചെയ്താണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. Thank you.
അങ്ങനെ നമ്മൾ മ്യൂസിയം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ നോക്കി ഷോപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നിറയെ ഭംഗിയുള്ള ചെയിൻസ്, നിറയെ പെബിൾസ്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഡ്രസ്സുകൾ, അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ചെയിൻ വാങ്ങിച്ചു. നല്ല സുഖം കേട്ടോ ഇത് പിടിക്കാൻ. അങ്ങനെ നമ്മൾ നാച്ചുറലിക് ഹിസ്റ്ററി മ്യൂസിയം പെട്ടെന്ന് കണ്ടു തീർത്തു. ശരിക്കും പറഞ്ഞാൽ ഇനിയും നമ്മൾ എല്ലാ സെക്ഷനിലും പോയി, പക്ഷെ ഇനിയും ഒത്തിരി നേരം എടുത്ത് കാണാനും അല്ലെങ്കിൽ പഠിക്കാനും ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ലണ്ടനിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യണം. അവർക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവൻ വലിയ ആളുകൾക്ക് പോലും, അതായത് എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബോറടിച്ചില്ല, നല്ല രസമുള്ള ഇൻഫർമേഷൻസ് ആണ്. പ്രത്യേകിച്ച് മോൻ ഏതാ ഇഷ്ടപ്പെട്ടത്? ബ്ലൂവെയിലിന്റെ സൈസ് ഇത്രയും വലുതാന്നുള്ളത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.